വനിതകൾ പൊതുവെ കടന്നുവരാൻ മടിക്കുന്ന ബോഡി ബിൽഡിംഗ് മേഖലയിൽ തന്റേതായ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയാണ് കായംകുളം കണ്ടല്ലൂർ സ്വദേശികളായ സുധീർ ഹർഷ ദമ്പതികളുടെ ഇളയ മകൾ ആര്യ ശിൽപ. കുട്ടിക്കാലം മുതലേ സിനിമയായിരുന്നു ലക്ഷ്യസ്ഥാനമെങ്കിലും യാദൃച്ഛികമായാണ് ആര്യ ഈ മേഖലയിലെത്തിയത്. പ്ലസ് ടുവിന് ശേഷം ആര്യ എറണാകുളത്ത് 2 വർഷം ഫിലിം ഡയറക്ഷൻ കോഴ്സ് പഠിച്ചു. ബോഡി ബിൽഡിംഗ് മേഖലയിൽ അവിചാരിതമായി എത്തിപ്പെട്ട ആര്യ ശിൽപ ഇതാണ് തൻ്റെ മേഖലയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പെൺകുട്ടികൾക്ക് ബോഡി ബിൽഡിംഗ് മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന നിലപാടുകാരിയാണ് ആര്യ ശിൽപ. ശാരീരികവും മാനസികവുമായ ഒരുപാട് ബുദ്ധിമുട്ടുകളെ മറികടക്കാനും നല്ല ആരോഗ്യത്തിന് ഉടമകളാകാനും ബോഡി ബിൽഡിംഗിലൂടെ സാധിക്കുമെന്ന് ആര്യ വ്യക്തമാക്കുന്നു. പൊതുവേ ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പം നാട്ടുകാർക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ജിമ്മിൽ പോകുന്നെന്ന് പറയുമ്പോഴേ പെൺകുട്ടികൾ ജിമ്മിൽ പോകരുത്, വെയിറ്റ് എടുത്താൽ യൂട്രസ് എന്തോ താഴെ വീണ് പൊട്ടിപ്പോകുന്ന അങ്ങനെ പല പല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പീരീഡ്സ് ആയിരിക്കുമ്പോൾ ജിമ്മിൽ പോകരുത്, അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനും ഒരു പെൺകുട്ടിയാണ്, ഇന്നേവരെ എനിക്ക് ഫിസിക്കലി ഹെൽത്തിൽ ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഒരു അസുഖം വന്നിട്ടില്ല. പിന്നെ പെൺകുട്ടികൾക്ക് PCOD അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം മാറും ജിമ്മിൽ വന്നു. 100 പേരുണ്ടെങ്കിൽ അതിൽ 99 പേര് നമ്മുടെ നെഗറ്റീവ് പറയാനുള്ളവരായിരിക്കും. അതിൽ 1% കാണുമല്ലോ നമുക്ക് നല്ലത് പറയാം. അപ്പൊ അവരെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി ജീവിക്കാനാണെങ്കിൽ നമുക്ക് അതിനേ നേരം കാണുള്ളൂ. നമ്മൾ നമ്മുടെ ഇഷ്ടം നമ്മുടെ അച്ചീവ്മെന്റ് മാത്രം നോക്കി ജീവിച്ചാൽ നമുക്ക് എവിടെങ്കിലുമൊക്കെ എത്താൻ പറ്റും. ഡൽഹിയിൽ നടന്ന ബോഡി ബിൽഡിംഗ് ഫിസിക് വിഭാഗത്തിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ മെഡൽ നേടി നാടിന് അഭിമാനമായി തീർന്നിരിക്കുകയാണ് ആര്യ ശിൽപ. ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ നടത്തിയ മത്സരത്തിൽ 2nd സ്ഥാനം, ആലപ്പുഴയിലെ മത്സരത്തിൽ റണ്ണറപ്പ് തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പുരസ്കാരങ്ങൾ ആര്യ ശിൽപ ഇതിനോടകം നേടിക്കഴിഞ്ഞു. നിലവിൽ കായംകുളം നഗരത്തിൽ വനിതകൾക്കായി ജിംനേഷ്യം, ഫിറ്റ്നസ് സെന്റർ എന്നിവ ആരംഭിക്കുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഈ യുവ ബോഡി ബിൽഡർ. സി മലയാളം ന്യൂസ്, ആലപ്പുഴ.